പിന്നെ സംസാരിക്കാൻ അല്ലല്ല നമസ്കാരം ഇന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ പെട്ടെന്നൊന്ന് ലൈവ് വരാൻ തീരുമാനിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം അപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു അമ്പലമാണ് അപ്പോൾ അവിടെ സർവേ നമ്പർ മുണ്ടക്കയം വില്ലേജിലെ സർവേ നമ്പർ ഇരുപത്തി അഞ്ച് ബാറ് ഒന്ന് എന്ന് പറഞ്ഞ സർവേ നമ്പറിൽ പെട്ട പശ്ചിമ ദേവസ്വത്തിൻ്റെ എഴുന്നൂറ്റി പത്ത് ഏക്കറുണ്ട് ആ എഴുന്നൂറ്റി പത്ത് ഏക്കറുള്ള പശ്ചിമ ദേവസ്വത്തിന് ഇപ്പം പിന്നെ മുണ്ടക്കയൻ പാർത്തസാരീ ക്ഷേത്രത്തിന്റെ കൈവശം തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ പാർത്തസാരദി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ കൈവശം ഇപ്പം ആകെ ഉള്ളത് രണ്ട് ചില്ലോന ഏക്കർ ഏ അപ്പൊ ഈ വസ്തു തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ചിലപ്പോൾ ഇന്നിപ്പോൾ വേറെ സംഭവം സമ്പവുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാര്യം ഇപ്പം എന്തായാലും ആദ്യം ഇവിടുത്തെ സ്ഥിതിശേഷം ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ നിൽക്കുന്ന ക്ഷേത്ര ഭൂമിയിലാണ് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ തിരിച്ചോട്ടെ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ക്ഷേത്ര ഭൂമിയിലാണ് ആ ആ മേളിലേക്ക് കാണിച്ചു തരാം ഒന്ന് വെയിറ്റ് ചെയ്യും അവിടെ കാണുന്ന ആ ഓടിട്ട കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുകളാണ് ആ ആ ഫീസുകളുടെ പുറകിലാണ് ക്ഷേത്രമുള്ളത് പിന്നെ അവിടെ ഇങ്ങോട്ടുള്ള എല്ലാ ക്ഷേത്ര ഭൂമിയാണ് ഇതിപ്പോൾ നോക്കിക്കോളൂ ഇതിപ്പോൾ ക്ഷേത്രഭൂമി കയ്യേറി സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന എന്താ ശിശുവികസന പദ്ധതി ആഫീസ കാര്യാലയം എല്ലാ ക്ഷേത്ര ഭൂമിയിലാണ് മൊത്തം ഏറ്റവും താഴെ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പഞ്ചായത്തും ഒക്കെയാണ് ആ പഞ്ചായത്ത് ആ ആ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മതി കാണാം എൻ്റെ പുറയിൽ നിൽക്കുന്നൊരു ഒരു ബസ്സിൻ്റെ എനിക്ക് താഴെ റോഡും ഓട്ടോറിക്ഷയും ബസ്സിൻ്റെ ഇതെല്ലാം കാണാമായിരിക്കണം നിങ്ങൾക്ക് എന്താ ഒരു ബസ്സിൻ്റെ മേൽഭാഗം അത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ താഴെ കാണുന്നത് പിന്നെ പഞ്ചായ പഞ്ചായത്ത് വക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതെല്ലാം ക്ഷേത്രഭൂമിയാണ് ഇതുകൊണ്ട് ഇപ്പം ഇത് നിൽക്കുന്നത് ഈ ക്ഷേത്ര ഭൂമിയുടെ ഇപ്പുറത്ത് നിൽക്കുന്നത് മൃഗാശുപത്രി ഉണ്ടോ മൃഗാശുപത്രി ഗ്രാമപഞ്ചായത്തിൻ്റെ വകം മൃഗാശുപത്രി ഇത് പിന്നെ ഹോമിയോ ഡിസ്പെൻസറി അങ്ങനെ സകല അതായത് ഇവിടുത്തെ ഈ മുണ്ടക്കായത്തെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾ നിൽക്കുന്നത് മുണ്ടക്കയം പാർത്ഥസാരഥി സ്വാമിജിയുടെ സ്വാമിയുടെ ക്ഷേത്ര ഭൂമിയിലാണ് ആർക്കും ഒരു താല്പര്യവുമില്ല പലതവണ പല റിപ്പോർട്ടുകൾ പല അസിസ്റ്റന്റ് കമ്മീഷണറും കമ്മീഷണറും തഹസിൽദാരും ഒക്കെ ദേവസ്വം ബോർഡിനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു പക്ഷേ മാറി മാറി വരുന്ന കമ്മി കൊങ്ങി സഖാക്കളുടെയും കോൺഗ്രസ്സുകാരുടെയും മുസ്ലിം ലീഗുകാരുടെയും കേരള കോൺഗ്രസുകാരനും ഒന്നും ഒരു താല്പര്യവും ഈ ക്ഷേത്രം അപ്പോൾ ആകെ ഇപ്പം ഞാൻ കേസ് കൊടുത്ത് കോടതി അതിനകത്ത് കയറി കൈ കൈവച്ചപ്പോൾ ഇപ്പോൾ വാണ്ടേ നമ്മുടെ സഖാക്കളുടെ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു കിടിതാപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇത് തിരുവിതാംകൂർ ദേവസ്വം വക ഭൂമിയാണെന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർ മുണ്ടക്കായം ഗ്രൂപ്പ് ഒന്ന് കണ്ടോണേ പക്ഷേ സാധനമൊന്നും കയ്യിലില്ല അതൊക്കെ എല്ലാം നാട്ടുകാർ അതായത് സർക്കാരിൻ്റെയും ഒക്കെ കയ്യിലാണ് ഈ സാധനം ഒക്കെ നിൽക്കുന്നത് ഇപ്പം ഇവിടുന്ന് ആവിട്ട് കാണുന്നുണ്ട് ആ ആ കാണുന്ന കെട്ടിടമൊക്കെ എല്ലാം ഇതെല്ലാം ദേശം ഭൂമിയാണ് പതിനൊന്നര ഏക്കർ ഈ മുണ്ടക്കായം ടൗണിനകത്തുണ്ട് ആ പതിനൊന്നര ഏക്കർ ഭൂമിയിൽ വെറും രണ്ട് ചില്ലോ രണ്ടേകാല ഏക്കർ കണ്ടാണ് ആകെ ഇപ്പോൾ ക്ഷേത്രമുള്ളത് അനി ഇപ്പം ഞാനിത് വരാൻ കാരണം വെച്ചാൽ ഇതിപ്പം ഞാൻ നിന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ആ സ്ഥലത്തേക്ക് കാണിച്ചിരുന്നത് ഇപ്പം താഴേന്ന് മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന വഴി ഇതാ ഈ മെയിൻ റോഡിൽ നിന്ന് ഈ കയറി വരും ഞാൻ നേരെ താഴത്തെ ഇത് കാണിച്ചില്ല ഒരു ചേട്ടൻ കയറി വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്നിങ്ങനെ കയറി വരികയാണ് കയറി വന്ന് ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോയി അപ്പുറത്തേക്ക് തിരിഞ്ഞ് നേരെയാ ഈ ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ബാക്കിലേക്ക് ഒരു കോളനിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കോളനിയിലേക്ക് പോകുന്ന വഴി ഉണ്ടെങ്കിലും ആ വഴിയിൽ കൂടെ വലിയ വണ്ടിയൊന്നും കയറില്ല അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സഖാക്കൾക്കൊരാഗ്രഹം അത ഇവിടെ ഇതാരാണ് ഭരിക്കുന്നത് ഈ ഇവിടുത്തെ പഞ്ചായത്ത് ആ സി പി എം ആണ് ഭരിക്കുന്നത് അപ്പം സി പി എം സഹാക്കൾക്ക് ഇവിടെ കൂടെ ഒരു വഴി വെട്ടണമെന്ന് അപ്പം അങ്ങനെ ഏതാണ്ട് ഈ ഇവിടെ കൂടെ ഇപ്പം അതിന് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരു വഴി വെ വഴി വഴിവെട്ട് നടക്കുകയാണ് കേട്ടോ ഒരു പുതിയ വഴി ദേശം ഭൂമി കൂടെ വന്ന് ഒരു പുതിയ വഴി ഏ ആ ഇതങ്ങോട്ട് പോയിട്ട് ഒരങ്ങോട്ട് പോയിട്ട് ആ ഇതിങ്ങനെ അങ്ങോട്ട് പോയിട്ട് ആ ഇപ്പൊ ഇവിടുന്ന് പുതിയതായിട്ട് വെട്ടിയാക്കോട്ടല്ലേ ഇവിടെ ഇവിടെ കയ്യാലയൊക്കെ ഉണ്ടായിരുന്നു അതല്ലെവലാക്കി വെച്ചാ കണ്ടോ ഇത് പുതിയതായിട്ടൊരു റോഡ് പണിയാണ് നോക്കൂ ഞാൻ കാണിച്ചു തരാമേ ഇവിടെ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരത്തിന് ഈ സഖാക്കളുടെ തെമ്മാടിത്തരം ഉണ്ടല്ലോ ക്ഷേത്രഭൂമിയാണെന്ന് ആലോചിക്കണം കേട്ടോ കയ്യേറി വഴിവെട്ടുകാണ് പുല്ലുമാരി എന്താ ഇവിടെ നിന്നിരുന്ന മരങ്ങളെല്ലാം ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് മേലിലേക്ക് കയറാൻ പൈ എനിക്ക് ഇത്രേം മതി ഇതങ്ങോട്ടും ഇത് ഇത് തന്നെ അങ്ങോട്ട് കാണിച്ചേക്കുന്നേ ഇതവസാനം നമ്മുടെ ബഹളം കാരണം ഇപ്പം ദേവസ്വം ബോർഡ് വീണ്ടും ഇങ്ങനെ ഒരു സാധനം കിട്ടി നാടൊരു ഒരു കിടുത ഇത് തിരുവിതാംകൂർ ദേവസ്വം മക ഭൂമിയാണെന്ന് അവിടെ നിന്ന് അവിടെ കണ്ടോ അവിടുന്ന് വീണ്ടും മേളിലേക്കങ്ങ് പോയിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന കോൺക്രീറ്റ് ഭൂമി അല്ല കോൺക്രീറ്റ് വഴി അപ്പുറത്തൂടെ ചുറ്റി ഈ കോളനിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ചില മാസിസ്റ്റ് നേതാക്കളുടെ വീടുകളിലേക്ക് പോകാൻ അത്രയും വഴിക്ക് വീതി പോരാ അവർക്ക് ലോറി കയറണം അപ്പം നോക്കൂ ഇതിൻ്റെ നേരെ താഴെയാണ് അമ്പലം ഞാൻ അമ്പലം കൂടെ നിങ്ങളെ കാണിച്ചേക്കാം ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രം ഭഗവാന്റെ പാർത്ഥസാരഥി ക്ഷേത്രം സിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുറ്റുപാടും കയ്യേറ്റമാണ് ഏഹ് അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം അപ്പം ഞാൻ ഒരു സെക്കൻഡ് പിടിച്ചു അപ്പം ഞാൻ ദേവസ്വം ബോർഡിനോടും ഈ മുണ്ടക്കയം പഞ്ചായത്ത് ഭരിക്കുന്ന മുണ്ടക്കയം പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിൻ്റെ സാക്കളോടും നിങ്ങളുടെ ഗുണ്ടായുസമൊക്കെ എ കെ ജി സെൻറ്ററിൽ മതി ക്ഷേത്രഭൂമിയിൽ ഗുണ്ടായുസം കാണിക്കാൻ വന്നാൽ അടങ്ങിയിരിക്കാൻ ഇത് പഴയ ഹിന്ദു ഒന്നുമല്ല ഉണർന്നു ഉണർന്നുയർന്ന ഹിന്ദുവാണ് സ്വാഭിമാന ഹിന്ദുക്കളുടെ എണ്ണം കൂടി വരികയാണ് മനസ്സിലായില്ലേ നിങ്ങളെ നിങ്ങളെക്കുട്ട് മറ്റേ ജിഹാദികളുടെ ഇന്ന് കാശ് നക്കി വാങ്ങിച്ച് ജീവിക്കുന്ന നബുത്സാഹങ്ങളായ ഹിന്ദുക്കളല്ല സഹാക്കൾ ഹിന്ദുക്കളല്ല പുറമേ ഉള്ളത് നിങ്ങളത് മനസ്സിലാക്കിയാൽ നന്ന് ഈ ക്ഷേത്രഭൂമിയിൽ കയറി ഗുണ്ടായുസം കാണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു നടക്കി പോകുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട നിയമത്തിന്റെ വഴി കൂടെ കോടതിയിൽ ഇരിക്കുന്ന കേസാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഈ കോടതിയിൽ കേസ് നിലനിൽക്കെ ഈ കാണിക്കുന്ന തെമാടിത്തരത്തിന് മാപ്പ് തരുന്ന ആരും വിചാരിക്കണ്ടായി സമാജവും ഹിന്ദു സമാജവും കോടതിയും നിങ്ങൾക്ക് മാപ്പ് തരുന്ന് വിചാരിക്കണ്ട എണ്ണി എണ്ണി നിങ്ങളോട് നാട്ടുകാരും ഭക്തജനങ്ങളും ഹൈന്ദവരും ചോദിച്ചിരിക്കും അത് ഞാൻ ഉറപ്പ് തരുന്നു സൂക്ഷിച്ച് കളിച്ചാൽ നിങ്ങൾക്കുള്ള